Mm-hmm. അലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ള മാന്യ ശ്രോതാക്കളെ ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ വക്താക്കൾ തമ്മിലും ഇസ്ലാമിനോട് വിയോജിപ്പുള്ളവർക്കിടയിലും അവർ തമ്മിലുമെല്ലാം വളരെ സാഹോദര്യത്തിലും ഐക്യത്തിലും മമതയിലും സ്നേഹത്തിലും വർത്തിക്കണം എന്നാണ് സിദ്ധാന്തിക്കുന്നത് ഇസ്ലാം ഒരാദർശ പ്രസ്ഥാനമാകയാൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് എന്നാൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഓരോ വ്യക്തിക്കും അവനവൻ്റെ അഭിപ്രായം വെച്ചു പുലർത്താൻ സ്വാതന്ത്ര്യമുള്ളതോടുകൂടി മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായ വ്യത്യാ അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശവും നൽകുന്നുണ്ട് എന്നതാണ് അഥവാ എല്ലാവരും അവർക്ക് സമ്മതമാണെങ്കിലും ഇല്ലെങ്കിലും ബലാത്ക്കാരമായി നിർബന്ധിതമായി ഇസ്ലാമിനെ അംഗീകരിക്കണമെന്നോ ഇസ്ലാമിൻ്റെ ആദർശമാണ് ശരിയെന്ന് വിശ്വസിക്കണമെന്നോ ഇസ്ലാം ഒരിക്കലും നിർബന്ധിക്കുന്നില്ല മിനൽ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് തികച്ചും വ്യക്തമായിരിക്കെ ഇസ്ലാമിൽ യാതൊരു നിർബന്ധ നിർബന്ധവുമില്ല അഥവാ ഇസ്ലാം ഒരിക്കലും ഇസ്ലാമിലേക്ക് ആളുകളെ ബലാത്ക്കാരമായി അല്ലെങ്കിൽ ബലമായി പിടിച്ചു വരിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് സത്യം വ്യക്തമാക്കി കൊടുക്കുവാൻ ഇസ്ലാം കടപ്പെട്ടിരിക്കുന്നു അത് ഏതൊരു പ്രസ്ഥാനവും അങ്ങനെ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ സത്യത എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ ആ പ്രസ്ഥാനത്തിന് പ്രത്യേക കടമയുണ്ട് എന്നതുപോലെ പരിശുദ്ധ ഇസ്ലാമിനും അതിൻ്റെ ആദർശ വിശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവകാശവും കടമയുമുണ്ട് ആ നിരക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇസ്ലാം അതിൻ്റെ വക്താക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂൽഹി സലഹു അലിഹി വസല്ലാമ തങ്ങൾ ഏതാണ്ട് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും സമ്പൂർണമായ രൂപം ലോകത്ത് പ്രചരിപ്പിക്കുവാൻ നിയുക്തനായ ഘട്ടത്തിൽ ആളുകൾ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് വളരെ അധപതിച്ചു മൃഗീയതയെപ്പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് അവരെ ലോകം കണ്ട ഏറ്റവും വലിയ സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസ വിചക്ഷണരുമാക്കി മാറ്റിയത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശത്തിൽ കൂടിയാണ് അഥവാ ഇസ്ലാമിൻ്റെ ആധാരമായ വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങളിൽ കൂടിയാണ് ഖുർആൻ അവരോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹബിരില്ലാഹി ജമിഅം വലാത്ത ഫറു നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം അള്ളാഹുവിൻ്റെ പാശം എന്നതുകൊണ്ട് എന്നതുകൊണ്ടവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാനും ആ ഖുർആൻ്റെ താല്പര്യപ്രകാരമുള്ള അള്ളാഹുവിൻ്റെ ദീനുമാണ് ലാഹുവിൻ്റെ ദീനും ആ ദീനിൻ്റെ ആധാരമായ ഖുർആാനും നിങ്ങൾ മുറുക പിടിക്കണം വലാ തഫറക്കു നിങ്ങൾ ഒരിക്കലും പരസ്പരം കലഹിച്ചു വിവിധ കക്ഷികളായി തീരരുത് എന്നിട്ട് അവിടെ ഖുർആാൻ്റെ വെളിച്ചത്തിൽ അവർക്കിടയിൽ തീർത്ത ആ സാഹോദര്യത്തിൻ്റെ മഹത്വം ഖുർആാൻ വളരെ അനുഗ്രഹമായി എടുത്തു പറയുന്നുണ്ട് അത് എക്കാലത്തും മുസ്ലിങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ വക്താക്കൾ ശ്രദ്ധിക്കണമെന്നും ആ ഒരവസ്ഥ എന്നും നിലനിർത്തണമെന്നും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് ഖുർആൻ പറയുന്നു ഞാൻ അഹമ്മത്ത അള്ളാഹി അലയിക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഒരു വമ്പിച്ച അനുഗ്രഹത്തെ നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം ഇത്കുന്തും അദാൻ നിങ്ങൾ ഒരു വേള ശത്രുക്കളായിരുന്നു ബൈന കുലൂപിക്കും അങ്ങനെ ഖുർആാനുകൊണ്ട് അള്ളാഹുവാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി തീർത്തത് ഫാസ്ബഹത്തും ബിൻ അഹമ്മതി ഹി ഇഹ്വാന ഇങ്ങനെ അള്ളാഹുബിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും ഏകോദര സഹോദരന്മാരായി തുറന്നു വകുന്തും അല ഷഫറത്ത് മിനൻ നിങ്ങൾ നരകാഗ്നിയുടെ വഖീലായിരുന്നു ഫാഖക്കും മിൻഹ അങ്ങനെ പ്രവാചകൻ വഴി ഖുർആൻ വഴി അള്ളാഹുബാണ് നിങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷ രക്ഷപ്പെടുത്തിയത് കദാലിക്കുബീനു ലാഹുരക്കും മയാത്തിൻ അള്ളാഹു ഈ വിധം അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത് എക്കാലത്തും നിങ്ങൾ സന്മാർഗം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് എന്നിട്ട് തുടർന്നുകൊണ്ട് അള്ളാഹു തല പറയുന്നുണ്ട് മിങ്കും ഹൈർമുറൂൽ മാറൂഫ് വ മുൻഖർ ഖുൽ നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളെ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവുക തന്നെ വേണം അവർക്ക് മാത്രമേ വിജയം വരിക്കാൻ കഴിയൂ വലാത്തക്കൂനു കല്ലതിയിലെ തഫറഫു വഖ്തലഫും ഇംബാദിമാജ അഹുമൽ മയ്യനാഥ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്ന ശേഷം കലഹിക്കുകയും വിവിധ ഗ്രൂപ്പുകളായി ഗ്രൂപ്പുകളായിത്തീരുകയും ചെയ്ത ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത് അപ്പോൾ വ്യക്തമായ ദൃഷ്ടാന്തം വന്നിരിക്കുന്നു നമുക്ക് അത് വിശുദ്ധ ഖുർആാനാണ് ആ ഖുർആനിന് ശേഷം പിന്നീട് ഒരിക്കലും കലഹിക്കുകയോ വിവിധ സംഘടനകളും വിവിധ ഗ്രൂപ്പുകളുമായി വൈരത്തോടുകൂടി നിങ്ങൾ പെരുമാറുകയോ ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹി സലഹു അലഹി വസ്ലമ്മ തങ്ങൾ ഈ വിശുദ്ധ ഖുർആാൻ്റെ വചനം കൊണ്ടാണ് വളരെ ശത്രുതയോടെ വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിലും മറ്റുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആ പരുഷ സ്വഭാവമുള്ള ആളുകളെ വളരെ മാർദ്ദവമുള്ള വളരെ നൈർമ്മല്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാക്കി തുറക്കുകയും അവരെ ഏകോദര സഹോദരന്മാരെ പോലെ പെരുമാറാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് നിരോഗസാനം വരെ ജനങ്ങൾ കലഹിക്കുകയാണെങ്കിലും അഭിപ്രായത്തിൽ ഭിന്നിക്കുകയാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു മാനദണ്ഡത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും ഐക്യപ്പെട്ടുകൊണ്ട് പോകേണ്ടതിന് വേണ്ടി ഒരു നല്ല മാനദണ്ഡം നമുക്ക് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് തറത്തുഫിക്കും അമ്രൈൻ ലൻ മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വ സുന്നു റസൂലിഹി ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ച് പോവുകയാണ് ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും പിഴക്കുകയില്ല എന്താണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്നാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനാണ് ഓ സുന്നത്തു റസൂലിഹി ഒന്ന് ആ ഖുർആാൻ്റെ വ്യാഖ്യാനമായി പ്രവാചകൻ നടത്തുന്ന പ്രവാചകൻ കാണിച്ചു തരുന്ന പ്രവാചകൻ്റെ തിരു അപ്പോൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കുകയില്ല ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല നിങ്ങളെല്ലാവരും സന്മാർഗത്തിൽ തന്നെയായിരിക്കുമെന്ന് അപ്പോൾ ഈ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് മുസ്ലിങ്ങളുടെ എക്കാലത്തുമുള്ള പ്രവർത്തനത്തിൻ്റെ ആധാരം അതാണ് ഖുർആാനും സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരിക്കണമെന്നോ ആർക്കും ഒരു വിഷയത്തിലും ഭിന്നിച്ചുകൂടെന്നോ അർത്ഥമില്ല അത് എല്ലാം വാസ്തവത്തിൽ വ്യാഖ്യാനങ്ങൾ പലതാണെങ്കിലും അത് അവസാനം ഒന്നിലേക്ക് മടങ്ങുന്നതാണ് അഥവാ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് പ്രവാചകന്റെ സുന്നത്തുകൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവനവന് ലഭ്യമായ വിവരവും അവനവൻ്റെ ബുദ്ധിയും വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുക അപ്പോൾ ഒരാളെ ബുദ്ധി പോലെ തന്നെ മറ്റവൻ്റെ ബുദ്ധി വരണം എന്നില്ല ഒരാൾക്ക് കിട്ടിയ വിജ്ഞാനം മാത്രമേ മറ്റൊരാൾക്ക് കിട്ടാവൂ എന്നുമില്ല അപ്പോൾ കിട്ടിയ വിവരത്തിൻ്റെയും അവനവൻ്റെ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് നമ്മുടെ കഴിഞ്ഞുപോയ സച്ചരിതരായ സലഫുസാലിഹിങ്ങളടക്കമുള്ള ദീനിൻ്റെ മഹത്തുക്കളായ ഇമാമുകളെ കാര്യം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യം വ്യക്തമാകും ഉദാഹരണത്തിന് പറഞ്ഞാൽ മധുഹബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമാമാണ് ഇമാം മാലിക് അലി അള്ളാഹു വൻഹു അയിമാം മാലിക്കർ അലി അള്ളാഹുഅന്നുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി അള്ളാഹു ആ ഇമാം ഷാഫി തങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ശിഷ്യനാണ് ഇമാം അഹമ്മദ് ഹംബൽ അലി അള്ളാഹുഅനു എന്നിട്ടും ഇവർക്ക് മൂന്ന് വ്യത്യസ്ത സരണികളുണ്ടായി ഇമാം ഷാഫയി ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഗുരുവര്യനാണ് ഇമാം മാലിക് അതുകൊണ്ട് ഇമാം മാലിക് പറയുന്ന വാക്കുകൾ ഞാൻ തെളിവിൻ്റെ പിൻബലം ഇല്ലെങ്കിൽ പോലും ഞാനത് സ്വീകരിക്കേണ്ടതാണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ ചിന്തിച്ചില്ല അതുപോലെ ഇമാം മാലിക് റലി അള്ളാഹു എന്നെ മറ്റുള്ള അനുയായികളും അങ്ങനെ ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് ഇമാം ഷാഫ് തങ്ങൾ തങ്ങളുടെ ഗുരുവര്യനായ ഗുരുനാഥനായ ഇമാം മാലിക്കിനോട് വിയോജിക്കുന്നത് എന്ന് ആരും ചിന്തിച്ചില്ല എന്താണ് എല്ലാവരുടെയും ലക്ഷ്യം വിശുദ്ധ ഖുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനം മാത്രമാണ് അതുപോലെ ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന് പ്രത്യേകമായ ഒരു സരണിയുണ്ട് ഹംബലി മധു എന്ന് നാം പറയുന്ന പ്രത്യേകം ഒരു സരണിയുണ്ട് അത് വാസ്തവത്തിൽ അതിൽ പല വിഷയങ്ങളിലും ഇമാം ഷാഫി തങ്ങളുമായി വിയോജിക്കുന്നുണ്ട് അവിടെ ആരും പറയാറില്ല ഇമാം ഷാഫ് തങ്ങളെ ഇമാം അഹമ്മദ് അവഗണിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഗുരുവിനോട് ശിഷ്യൻ എതിരാകുന്നു എന്നോ ആരും അവിടെ പറയാറില്ല എതിരാകുന്നുണ്ട് ശരിയാണ് പക്ഷേ എല്ലാവരും ലക്ഷ്യമാക്കുന്നത് ഖുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും വ്യാഖ്യാനം തന്നെയാണ് അതുകൊണ്ട് അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇമാം മാലിക് റലി അള്ളാഹുഅനുവിനോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ ഇമാം മാലിക്കിൻ്റെ പുറകിൽ നമസ്കരിക്കുവാൻ ഇമാം ഷാഫ് തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അതുപോലെ ഇമാം അബു ഹനീഫ തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂടെ നമസ്കരിക്കുവാൻ ഇമാം ഷാഫി തങ്ങൾക്കോ മറ്റുള്ള ഇമാമിന്റെ അബ അനുയായികൾക്കോ യാതൊരു വിഷമവും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അതിന്റെ എല്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരാരും അവർക്ക് വേണ്ടി ഒരു സരണി വെട്ടിത്തെളിയിച്ചതല്ല ഇമാം ഷാഫിയാവട്ടെ ഇമാം മാലിക് ആവട്ടെ എല്ലാവരും പറയുന്ന എല്ലാവരും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് യഥാർത്ഥമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇനിയും ഖുർആാൻ്റെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നബീസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദീസുകളുടെയോ വെളിച്ചത്തിൽ ഇതിനേക്കാൾ മെച്ചമായത് നിങ്ങൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ നിങ്ങൾ അതാണ് സ്വീകരിക്കേണ്ടത് ഞങ്ങളെ വാക്കുകൾ നിർബന്ധമായും നിങ്ങൾ അവഗണിക്കേണ്ടതാണ് പിന്നെയും ഞങ്ങളത് പറഞ്ഞിരിക്കുന്നു എന്ന് ഒരു ന്യായം പറഞ്ഞുകൊണ്ട് നിങ്ങളതിൻ്റെ പുറകിൽ കൂടാൻ പാടില്ല എന്ന് എല്ലാ ഇമാമുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും പ്രമാണബദ്ധമായി സംസാരിക്കുകയും പരമാവധി പ്രമാണത്തോട് യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ആ അവസരത്തിൽ തന്നെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിത്തീർന്നു അതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വാസ്തവത്തിൽ അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് വാസ്തവത്തിൽ ഒരുപാട് പിഴ ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് സംഘടനകളുമുണ്ട് ഉണ്ട് സംഘടനാ ബാഹുല്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ ഇന്ന് വാസ്തവത്തിൽ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് സംഘടനകളും ആ സംഘടനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വീണ്ടും സംഘടനകൾ ആ രൂപത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പഴയകാല ആ ഭിന്നിപ്പുകളും ഇന്നത്തെ ഭിന്നിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവർ പ്രമാണബദ്ധമായി സംസാരിക്കുകയായിരുന്നു നമ്മൾ അങ്ങനെയല്ല നമ്മൾ സംഘടനാപരമായി സംസാരിക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിക്കുകയാണ് ആർക്കും അവനവന്റെ വാദം തിരുത്തുവാൻ ആർക്കും താല്പര്യമില്ല അതാരും തയ്യാറാവുകയുമില്ല ഏതെങ്കിലും ഒരു അബദ്ധവശാൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്നിരിക്കട്ടെ എങ്കിൽ എത്ര പ്രമാണങ്ങൾ അതിനെതിരായി ഉന്നയിച്ചാൽ പോലും തൻ്റെ ആദ്യത്തെ വാദത്തിൽ നിന്ന് പിന്മാറുവാൻ ആരും കൂട്ട ാക്കാത്തവരവസ്ഥയാണ് അതുപോലെ തന്നെ മതത്തിനെ ആളുകൾ പലതാക്കി തീർന്നിട്ട് പലതാക്കി തീർത്തിട്ടുണ്ട് ഓരോരുത്തരും അവനവന്റെ സംഘടന എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തൊരു വീക്ഷണത്തിലാണോ എത്തിപ്പെട്ടത് അത് തന്നെയാണ് മതം എന്ന് ഓരോരുത്തരും സിദ്ധാന്തിക്കുകയാണ് അങ്ങനെ ഇന്ന് വാസ്തവത്തിൽ ഇസ്ലാമിലെ സംഘടനകൾ അത് വിവിധ മതങ്ങളെ പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു മതത്തിലെ വിവിധ സംഘടനകളെപ്പോലെ പ്രവർത്തിക്കുകയല്ല വാസ്തവത്തിൽ വേണ്ടത് സംഘടനകൾ എത്രയുണ്ടെങ്കിലും നല്ലത് തന്നെയാണ് എല്ലാവരും ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം എല്ലാവരുടെ ലക്ഷ്യവും ഇസ്ലാമിൻ്റെ വികാസവും ാമിന്റെ സംസ്ഥാപനവും ഇസ്ലാമിൻ്റെ പുരോഗതിയുമായിരിക്കണം ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എത്ര സംഘടനകൾ പ്രവർത്തിച്ചാലും അതുകൊണ്ട് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല നേരെ മറിച്ച് ഇന്ന് പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല പിന്നെയോ ഓരോരുത്തനും ഇസ്ലാമാണെന്ന് മനസ്സിലാക്കിയ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അതിൻ്റെ വികാസത്തിന് വേണ്ടിയും അതിനെതിരായി വരുന്ന എല്ലാ അഭിപ്രായങ്ങളെയും തച്ചുടക്കുവാനുമാണ് എല്ലാവരും പരമ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടത് എല്ലാവരും അവനവന് സത്യം എന്ന് മനസ്സിലാകുന്ന ബോധ്യമാകുന്ന ആ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആരും വേറൊരാൾക്ക് വേണ്ടി അവന്റെ ആദർശം ബലി കഴിക്കണമെന്നില്ല ഒരാൾ വേറെ ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടിയോ തനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നവർ ആദർശത്തെ ആരും ബലി കഴിക്കുകയോ അത് ഒഴിവാക്കുകയോ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അടിപ്പെടണം അല്ലെങ്കിൽ അടിമപ്പെടണം എന്ന് ആരും സിദ്ധാന്തിക്കുന്നില്ല എല്ലാവർക്കും അവനവൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാവുന്നതാണ് അതോടുകൂടി തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം പഠിക്കുവാനും അവർ ഉന്നയിക്കുന്ന തെളിവുകളുടെ ശരാശരി മനസ്സിലാക്കുവാനും അതിൻ്റെ ബലാബലം വിലയിരുത്തുവാനുമെല്ലാം എല്ലാവരും തയ്യാറാവേണ്ടതുമാണ് അപ്പോൾ എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവരും കൂടി പ്രവർത്തിക്കുക ഇസ്ലാം ഒറ്റക്കെട്ട് ഇസ്ലാമിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളുക ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി ഒരാൾ ഒരാൾ അവൻ്റെ ധീരത പ്രകടിപ്പിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു വേറെ ഒരാൾ അവന്റെ കുടുംബ മഹത്വം പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു അങ്ങനെ പല ആളുകളും പല ലക്ഷ്യത്തിന് വേണ്ടിയും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പോരാട്ടങ്ങളിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള പോരാട്ടം ഏതാകുന്നു എന്ന് പ്രവാചകൻ ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മത്തലി തലീമത്തുല്ലാ ഹിയൽഫീസില്ല ആരാണോ അള്ളാഹുവിന്റെ വചനമാകുന്ന മതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത് പോരാട്ടം മാത്രമാണ് അല്ലെങ്കിൽ ആ പോരാടുന്നവൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ വഴിയിലുള്ള യോദ്ധാവ് അപ്പോൾ ആര് പോരാടട്ടെ ആര് പരിശ്രമിക്കട്ടെ ഏത് വ്യക്തിപരമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ കെലിമത്താകുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആര് പരിശ്രമിക്കുന്നുവോ അത് മാത്രമായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു വാക്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാഹുവിൻ്റെ കെളിമത്താകുന്ന ദീനൽ ഇസ്ലാമിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും അതിൻ്റെ വികാസത്തിനും അതിൻ്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് ഇത്തരുണത്തിൽ നമുക്ക് അഭിലഷിക്കുവാൻ അള്ളാഹുസുബാത്ത നമുക്കതിന് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അലി അഹമ്മദുറും واتقوا الله لعلكم ترحمون واطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا ان الله مع الصابرين